വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ നഗരസഭാ ഭരണസമിതിക്കെതിരെ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നഗരസഭാ മാർച്ച് സംഘടിപ്പിച്ചു. കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി വി എ കരീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്കൂട്ടറിന് തീപിടിച്ചു. എടവണ്ണ പത്തപ്പുരത്താണ് സംഭവം. വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. ആർക്കും പരിക്കേറ്റിട്ടില്ല. ഇന്ന് രാവിലെ 10:30 സംഭവം. നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ. നിലമ്പൂർ കക്കാടംപൊയിൽ റോഡിൽ വെണ്ടേക്കുംപൊയിൽ ഭാഗത്ത് മുളങ്കൂട്ടം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നലെ രാത്രിയാണ് സംഭവം. പട്ടികജാതി പട്ടികവർഗക്കാർ അടക്കമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളോട് സഹാനുഭൂതിയോടെയുള്ള സമീപനം ആവശ്യമാണെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ. വിവാഹത്തിൽ നിന്ന് പിന്മാറിയ വധുവിന്റെ വീടിന് നേരെ വെടിയുതിർത്ത് വരൻ. മലപ്പുറം കോട്ടക്കലിൽ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. പ്രതി അബു താഹിറിനെ കോട്ടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാർത്തകൾ വിശദമായി. നിലമ്പൂർ നഗരസഭാ ഭരണസമിതിക്കെതിരെ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നഗരസഭാ മാർച്ച് സംഘടിപ്പിച്ചു. കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി വി എ കരീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നഗരസഭാ മാർച്ച് സംഘടിപ്പിച്ചു. കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി വി എ കരീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ഭരണം ഏറ്റെടുത്തിട്ട് 4 പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ 4 കൊണ്ട് 4 ഈ മുനിസിപ്പാലിറ്റിയെ പുറകോട്ടടിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം. അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ഈ മുനിസിപ്പാലിറ്റി ഇപ്പോൾ നടക്കുന്നില്ല. തൊട്ടതിനൊക്കെ കൈക്കൂലി വാങ്ങിക്കൊണ്ട് അഴിമതിയിൽ മുങ്ങിക്കുടിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ആയിക്കൊണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അഴിമതിയല്ലാതെ തങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളതിൽ അപ്പുറത്ത് ഈ നാടിൻ്റെ വികസനമോ ഈ നാടിൻ്റെ ജനക്ഷേമകരമായിരിക്കുന്ന പദ്ധതികൾക്കോ താല്പര്യം കാണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു മുനിസിപ്പാലിറ്റി ആയിക്കൊണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ 3.5 കൊണ്ട് നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമായ യാതൊരുവിധ പദ്ധതികളും നടപ്പിലാക്കാതെ പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും 1,00,000 രൂപയ്ക്ക് നഗരസഭാ ചെയർമാൻ പുതിയ ഇന്നോവ ക്രിസ്റ്റ കാർ വാങ്ങിയിരിക്കുകയാണ്. ഇത് നിലമ്പൂരിലെ പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. പാവപ്പെട്ടവർക്കായി ഭവന നിർമ്മാണ പദ്ധതികളില്ല. തൊഴിലാളികൾക്കും ക്ഷീരകർഷകർക്കുമുള്ള ആനുകൂല്യവും 1.5 കുടിശ്ശികയായി കിടക്കുകയാണ്. നഗരസഭയിലെ പ്രധാന റോഡുകൾ മുഴുവൻ തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം അനന്തമായി നീട്ടിക്കൊണ്ടുപോയി. പ്രതിദിനം 100 ആളുകൾ ദുരിതം അനുഭവിക്കുമ്പോഴാണ് നഗരസഭാ ചെയർമാൻ ലക്ഷങ്ങൾ മുടക്കി പുതിയ കാർ വാങ്ങിയിരിക്കുന്നത്. എന്തിനും എതിനും കൈക്കൂലി മാത്രമാണ് നഗരസഭയിൽ നടക്കുന്നത്. കഴിഞ്ഞ 3.5 പ്രതിപക്ഷം പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടും കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത നഗരസഭാ ഭരണാധികാരികളെ നിലമ്പൂരിലെ പൊതുജനം പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്നും സമരക്കാർ പറഞ്ഞു.
ഇത്തരത്തിൽ ജനവിരുദ്ധമായി മുന്നോട്ട് പോകാനാണ് നഗരസഭയുടെ ശ്രമമെങ്കിൽ നിരന്തരം സമര പോരാട്ടങ്ങളുമായി നേതാക്കൾ തെരുവിലുണ്ടാകുമെന്നും കോൺഗ്രസ് അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് മുഖ്യ പ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈഫുനാന്തി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷെറി ജോർജ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ആസിഫ് ടി എം എസ്, അർജുൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ രാഹുൽ പണക്കാടൻ, സമദ് ചന്തക്കുന്ന്, ഫിറോസ് മയ്യന്താനി, ഷിബുൽ റഹ്മാൻ, സാലി ബിജു തുടങ്ങിയവർ സംസാരിച്ചു. മൂർഖൻ കുഞ്ഞു, യൂസഫ് കാളിമഠത്തിൽ, മൂർഖൻ മാനു, സന്തോഷ് കുളക്കണ്ടം, പർവീസ് ചന്തക്കുന്ന്, ഫൻസബ്, സുകേഷ് അരുവാക്കോട്, ഷഫീഖ് മണലുടി, സലീമുക്കട്ട, സയ്യിദ് അലവി, ഷിബു പാടിക്കുന്ന്, കൗൺസിലർമാരായ ഡേസി ചാക്കോ, ശ്രീജ വേട്ടത്തെഴുത്ത്, റസിയ ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്കൂട്ടറിന് തീപിടിച്ചു. എടവണ്ണ പത്തപ്പിരത്താണ് സംഭവം. വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. ആർക്കും പരിക്കേറ്റിട്ടില്ല. ഇന്ന് രാവിലെ 10:30 സംഭവം. സ്കൂട്ടറിന് തീപിടിച്ചു. എടവണ്ണ പത്തപ്പിരിയത്താണ് സംഭവം. വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. ആർക്കും പരിക്കേറ്റിട്ടില്ല. ഇന്ന് രാവിലെ 10:30 സംഭവം. എടവണ്ണ പത്തപ്പിരിയം വായനശാലയ്ക്ക് സമീപമാണ് സംഭവമുണ്ടായത്. എടവണ്ണ പുള്ളാട്ട ജസീർ ബാബു, മക്കളായ രണ്ടു പേരുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പുക ഉയരുന്നത് കണ്ടതോടെ പുറകിലുള്ള യാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബൈക്ക് നിർത്തി ഇവർ മാറിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ജസീർ ബാബുവാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. ആദ്യം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കുവാനുള്ള ശ്രമം നടത്തി. തുടർന്ന് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളും തിരുവാലയിൽ നിന്നും അഗ്നിരക്ഷാ സേനയും എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. എടവണ്ണ പോലീസും സംഭവസ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തെ തുടർന്ന് നിലമ്പൂർ മഞ്ചേരി റോഡിൽ 20 ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ. നിലമ്പൂർ കക്കാടംപോയിൽ റോഡിൽ വെണ്ടേക്കുംപോയിൽ ഭാഗത്ത് മുളങ്കൂട്ടം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നലെ രാത്രിയിലാണ് സംഭവം. നിലമ്പൂർ ഫയർഫോഴ്സ് രാത്രി 10:30 സ്ഥലത്തെത്തി. തുടർന്ന് മണിക്കൂറുകളോളം നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായി ഇന്ന് പുലർച്ചെയാണ് 2 മുളങ്കൂട്ടം മുറിച്ചു മാറ്റി ഗതാഗതം പുനരാരംഭിച്ചത്. 100 വിനോദസഞ്ചാരികളാണ് റോഡിൽ കുടുങ്ങിയത്. അവർ പിന്നീട് കൂമ്പാറ അരിക്കോട് വഴിയാണ് മടങ്ങിയത്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് കുടുങ്ങിയത്. 200 മുളകളാണ് കൂട്ടത്തോടെ റോഡിലേക്ക് കടപ്പുഴകി വീണത്. അഗ്നിരക്ഷാ സേനാംഗങ്ങളായ നിസാം, ഷാദ് അഹമ്മദ്, വിജയ് ഷുണ്ണി, രമേശ്, ജംഷാദ്, മുഹമ്മദ് ഷാഫി എന്നിവരാണ് മുളകൾ മുറിച്ചു മാറ്റിയത്. പട്ടികജാതി പട്ടികവർഗക്കാർ അടക്കമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളോട് സഹാനുഭൂതിയോടെയുള്ള സമീപനം ആവശ്യമാണെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ. മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ച പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗ ക്ഷേമവും രണ്ടു പേർക്കും പ്രത്യേകമായി, രണ്ട് വിഭാഗങ്ങൾക്കും പ്രത്യേകമായി ക്ഷേമ വകുപ്പ്, ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്തിരുന്നു. നിശ്ചയമായും ഇന്ന് ഇവിടെ ഒരു അദാലത്തിന്റെയോ ഈ കൂടിക്കാഴ്ചയുടെ ആവശ്യമുണ്ടാവുകയായിരുന്നു. ഇപ്പൊ വളരെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും കൈകാര്യം ചെയ്യുന്നത്. നമുക്കിപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇവിടെ നിർദ്ദേശങ്ങൾ കൊടുത്ത് പ്രതീക്ഷമാകാൻ ഞങ്ങൾക്ക് പിന്നീടും വരുന്നു. ഫയലുകളും പരാതികളും തീർപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥർ താഴെത്തട്ടിൽ കാണിക്കുന്ന അശ്രദ്ധയും അലംഭാവവുമാണ് കമ്മീഷനിൽ കേസുകൾ കൂടുതൽ ആകുവാൻ കാരണമാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മീഷൻ നൽകുന്ന നിർദ്ദേശങ്ങളും ഉത്തരവുകളും കൃത്യമായി പാലിക്കുവാൻ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കണം. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രശ്ന പരിഹാരത്തിന് പോലീസ്, റവന്യൂ, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ പ്രത്യേകം ശ്രദ്ധ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, മെമ്പർമാരായ അഡ്വക്കേറ്റ് സേതുനാരായണൻ, ടി കെ വാസു എന്നിവരുടെ നേതൃത്വത്തിൽ 3 അദാലത്തിൽ നടക്കുന്നത്. പട്ടികജാതി പട്ടികഗോത്രവർഗക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളതും വിചാരണയിൽ ഇരിക്കുന്നതുമായ 66 കേസുകളാണ് June 25 പരിഗണിച്ചത്. ഇതിൽ 44 കേസുകൾ തീർപ്പാക്കി. 9 പുതിയ പരാതികളും ഇന്നലെ ലഭിച്ചു. അദാലത്ത് June 26 സമാപിക്കും. ജില്ലാ കളക്ടർ വി ആർ വിനോദ്, ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ എന്നിവരും അദാലത്തിൽ സംബന്ധിച്ചു. വിവാഹത്തിൽ നിന്ന് പിന്മാറിയ വധുവിന്റെ വീടിന് നേരെ വെടിയുതിർത്ത് വരൻ. മലപ്പുറം കോട്ടക്കലിൽ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. പ്രതി അബുദാഹിറിനെ കോട്ടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
വിവാഹത്തിൽ നിന്നും പിന്മാറിയ വധുവിന്റെ വീടിന് നേരെ വെടിയുതിർത്ത് വരൻ. മലപ്പുറം കോട്ടക്കലിൽ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. പ്രതി അബു താഹിറിനെ കോട്ടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എയർഗൺ ഉപയോഗിച്ചാണ് പ്രതി വെടിവെച്ചത്. വീടിന് മുൻപിൽ വന്ന് 3 റൗണ്ട് വെടിയുതിർക്കുകയായിരുന്നു. വെടിവെപ്പിൽ വീടിന്റെ ജനലുകൾ തകർന്നിട്ടുണ്ട്. അബു താഹിറുമായുള്ള നിക്കാഹിന് ശേഷമാണ് വധു പിന്മാറിയത് എന്നാണ് വിവരം. മന്നം സ്മാരക NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂൺ 26 ലോക ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു. സ്കൂൾ മാനേജർ R. സുരേഷ് കുമാർ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ലഹരിവിരുദ്ധ സന്ദേശം നൽകി ഫ്ലാഷ് മോബ് ഉദ്ഘാടനം ചെയ്തു. SPCയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ലഹരിവിരുദ്ധ സന്ദേശം എന്നിവ നടന്നു. SPCയുടെ നേതൃത്വത്തിലുള്ള ലഹരിക്കെതിരെ കയ്യൊപ്പ് എന്ന പദ്ധതി HM ഇൻചാർജ് A. അനിൽകുമാർ കയ്യൊപ്പ് ചാർത്തി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും ഒപ്പുചാർത്തി പങ്കാളികളായി. സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ഗാനം, പ്രതിജ്ഞ, പോസ്റ്റർ പ്രദർശനം എന്നിവയും SPC, ലഹരിവിരുദ്ധ ക്ലബ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ്, JRC എന്നീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പാർലമെന്റ്, ലഹരിക്കെതിരെ മനുഷ്യചങ്ങല എന്നിവ നിർമ്മിക്കുകയും ചെയ്തു. സ്റ്റുഡന്റ്, പോലീസ് കേഡറ്റ്, നാഷണൽ സർവീസ് സ്കീം, സ്കൗട്ട് ആൻഡ് ഗൈഡ്, വിമുക്തി ക്ലബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ പാർലമെന്റ് സംഘടിപ്പിച്ചു. കുഴിബോംബ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് സഭ ആരംഭിച്ചത്. അനു ചാക്കോ സ്പീക്കറും നഷ്ലി VK പ്രധാനമന്ത്രിയുമായി വേഷമിട്ടു. ഷാമിൽ MK പ്രതിപക്ഷ നേതാവായും ഫാത്തിമ നദ എക്സൈസ് വകുപ്പ് മന്ത്രിയായും ഫാത്തിമ ജന ആരോഗ്യമന്ത്രിയായും ജുസൈന എം വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായും നന്ദന ധനകാര്യ വകുപ്പ് മന്ത്രിയായും ഫാത്തിമ ഹന്ന പ്രതിപക്ഷ ഉപനേതാവായും അബ്ദുൽ മുഹൈമീൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായും വേഷമിട്ടു. ലഹരിയുടെ ദൂഷ്യങ്ങളെക്കുറിച്ച് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയും വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ സന്ദേശം നൽകുകയും ചെയ്തു. പ്രിൻസിപ്പൽ M. സുജ, ഹെഡ്മാസ്റ്റർ രാജേഷ് കുമാർ, SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ KP മുസഫർ, NSS പ്രോഗ്രാം ഓഫീസർ MM നജീബ്, സ്കൗട്ട് മാസ്റ്റർ സുനിൽ കെ, അക്കാദമിക് ചെയർമാൻ അനിൽകുമാർ P, ഗൈഡ് ക്യാപ്റ്റൻ മറിയാമ്മ വർഗീസ് എന്നിവർ സംസാരിച്ചു. നാരോക്കാവ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇൻസ്പിരിയ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി സിവിൽ ജഡ്ജ് ഷാബിർ ഇബ്രാഹിം M ക്ലാസ്സിന് നേതൃത്വം നൽകി. വരും തലമുറയുടെ കടമകളെക്കുറിച്ചും വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. PTA പ്രസിഡന്റ് VK മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ M. സുജ, സ്റ്റാഫ് സെക്രട്ടറി ബീന പുളിച്ചുമാക്കൽ, അധ്യാപകരായ അനിൽകുമാർ, സുനിൽ, VV രാജേഷ്, ബിനു പോൾ, NSS പ്രോഗ്രാം ഓഫീസർ MM നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. അജ്നാസ് P, അനുപമ VM, ഫാത്തിമ ഹന്ന, അനില മാത്യു, നിഹാൽ MI, യത്തോ കൃഷ്ണ, വിഷ്ണു സിയാർ, അഭിജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. മൂത്തേടം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കുള്ള യോഗ ക്ലാസും മഴക്കാല രോഗപ്രതിരോധ കിറ്റ് വിതരണവും നടത്തി. മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് അവധിക്കാല യോഗ പരിശീലനം നടത്തിയത്. പുതിയ യോഗ പരിശീലന ഹാളിന്റെയും നവീകരിച്ച ആയുർവേദ ഡിസ്പെൻസറിയുടെയും ഉദ്ഘാടനം July 11 നടത്തുവാൻ തീരുമാനിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് കാറ്റാടി അധ്യക്ഷനായി. സ്ഥിര സമിതി അധ്യക്ഷ സെലീന റഷീദ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നാസർ, HMC അംഗങ്ങളായ TN ആസാദ്, കപ്പച്ചാലി മുഹമ്മദ്, ഷബീബ് മനയിൽ, സുരേഷ്, ശശിധരൻ VP, ഫസൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യോഗ ട്രെയിനർ രജിത് ക്ലാസ് എടുത്തു. ആനമറി പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 10-ാം തരത്തിലും +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും വിജയിച്ച കുട്ടികളെ ആദരിക്കൽ പരിപാടിയും സംഘടിപ്പിച്ചു. മികച്ച തിരക്കഥാകൃത്ത് ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ പ്രദേശത്തിന് അഭിമാനമായ മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പൊട്ടേങ്ങൽ സഹിർ മുഹമ്മദ് ബഷീറിനെ ആദരിക്കലും ചടങ്ങിൽ നടന്നു.
വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധുരാജൻ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ ഉമ്മർ നെയ്വാദുക്കൽ, വഴിക്കടവ് റേഞ്ച് ഓഫീസർ ബോബികുമാർ, എക്സൈസ് സർക്കിൾ ഓഫീസിലെ മോട്ടിവേറ്റർ എ ആർ രതീഷ്, ക്ലബ് ഭാരവാഹി ദുൽഫിഖുള്ള ഖാൻ എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം ആബിദ് വഴിക്കടവൻ സംഘത്തിന്റെ ഇശൽ സന്ധ്യയും അരങ്ങേറി. പറയാതെ അകദാരിൽ കുറിച്ചുള്ള അനുരാഗ കഥയിൽ കണ്ണീരായി കേൾക്കാനായി കാ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.